ഗൈസ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ സാധനം ഞാൻ വാങ്ങുന്നത് ഡൽമാ മാളിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് വാ. ഓക്കെ, ആ കണ്ടിട്ട് വന്നിട്ട് ബാക്കി ഇൻട്രോ കാര്യങ്ങളും അൺബോക്സിങ്ങും നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് വാ. ഇപ്പം എല്ലാവരും എല്ലാ സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ല നാളെ ഇതിന്റെ അൺബോക്സിങ് ആണ് ഇവിടെ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഗാർഡനിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. അബുദാബി ബന്യാസ് പാർക്കിലാണ് ഞാനുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ക്യാമറ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെ ഗൈസ്, നമ്മളെ വ്ളോഗിങ് സെറ്റപ്പിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇൻഷാല്ലാ വ്ളോഗിങ് അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ മൊതലിൽ നിന്ന് എടുത്തിട്ട് വരാം, കുറച്ച് പണിയുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്താ. ഇതാ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ഇന്ന് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മാസ്ക് ഊരാൻ പറ്റൂല, അതാണ് ഇവിടെ മാസ്ക് ഊരാൻ 3000 രൂപ ഫൈനാണ്. അപ്പോൾ സൗണ്ടിൽ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇത് അൺബോക്സ് ചെയ്തെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോൾ ഇത് എൻ്റെ ഉപ്പാരെ വകയാണ് കേട്ടോ, ഉപ്പാരെ ചെറിയൊരു സപ്പോർട്ടാണ്, വലിയൊരു സപ്പോർട്ടാണ്. വ്ളോഗിങ്ങിൻ്റെ ഒരു കിറ്റ് തന്നെ ഉപ്പ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാമറ ഉപയോഗിക്കുന്നത്. അത് ഏത് ക്യാമറയാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ബാക്കി എല്ലാ സാധനങ്ങൾ എങ്ങനെയാണ്, എല്ലാം ഞാനിന്ന് പറഞ്ഞുതരും. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ക്യാമറ നമുക്ക് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം, അല്ല നമുക്ക് ഫസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, റെഡി അല്ല എല്ലാവരും? റെഡി ടു സ്റ്റാർട്ട് അൺബോക്സിങ് മൈ യൂട്യൂബ് സെറ്റപ്പ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വലിയൊരു സാധനം അൺബോക്സ് ചെയ്യാം. കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു സാധനമാണിത്. അപ്പോൾ ഇതിനൂടെ ക്യാമറൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ, നമ്മളെ ഏതാണ് ട്രൈപോഡ്, നല്ല അടിപൊളി കിടക്കാച്ച ട്രൈപോഡാണ്, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഞാൻ ഇവരെ ബുക്കില്ലേ, ബുക്ക്ലെറ്റില്ലേ, ക്യാനോണിൻ്റെ അതിൽ നോക്കിയിരുന്നുണ്ട്, ഭയങ്കര സൗണ്ട് ഗ്രാസ് കട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പണാക്കി നോക്കാം അല്ലേ. ഗൈസ്, അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ സാധനം, ഗോ സ്മാർട്ട് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ ആണ് കേട്ടോ, അവർ തന്നിട്ടുള്ള ഗോ സ്മാർട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്, ഒരു ഈ ഗ്രാസ്, ഈ നമ്മളെ ക്ലീനിങ് കിറ്റില്ലേ, അതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടാ, ഞാൻ കത്തി എടുക്കാൻ മറന്നുപോയി. അൺബോക്സ് ചെയ്യാൻ വരുമ്പോൾ കത്തി എടുക്കാൻ മറക്കുന്ന ആദ്യത്തെ വ്യക്തി ഇടില്ലേ. പുല്ലിന് വെള്ളം അടിച്ചു, അപ്പോൾ സാധനത്തിനെല്ലാം വെള്ളമായിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ക്ഷമിക്കാം, ഇത്രയും വലിയ സാധനമാണ് ഞാൻ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടുന്നത് ക്ലീനിങ് കിറ്റാണ് കേട്ടോ. അതിൽ നമുക്കൊരു ഒരു ക്ലോത്ത് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു നാല് ബഡ്സ്, പിന്നെ ഇത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പൊടി കളയാൻ, ലെൻസിൽ പൊടി കളയാൻ വേണ്ടിയിട്ടുള്ള സാധനം കേട്ടോ. ഇങ്ങനെ ഞെക്കുമ്പോയിലെ എയർ വരും, ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ ലെൻസിലെ പൊടി കളയാനുള്ള സാധനം, പിന്നെ പിന്നെ നമ്മളൊരു ബ്രഷ്, ഇതും പൊടി കളയാനല്ലേ തോന്നുന്നു, ഒരു ബ്രഷ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ലിക്വിഡ്, ലെൻസ് ക്ലീൻ ആക്കാണെന്ന് പറഞ്ഞു, ബോഡി ഫുള്ള് ക്ലീൻ ആക്കാം. ലെൻസ് ആൻഡ് LCD, ലെൻസ് ആൻഡ് LCD കാണുന്നുണ്ട് നമുക്ക്, അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഏതായാലും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം, ഇത്രയേ ഉള്ളൂ, ചെറിയ സാധനം. പിന്നെ ഞാൻ അടുത്തെടുക്കാം, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ട്രൈപോഡ്, ട്രൈപോഡ് ഒന്ന് ഓപ്പൺ ആക്കാം, നല്ല നോയ്സ് ഉണ്ടാവട്ടോ, ഒന്ന് ക്ഷമിക്കണം. ആ അടിപൊളി, വേഗം കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്കിങ്ങനെ
തൂക്കിയിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗ് വന്നിട്ടുണ്ട്. ഓപ്പണാക്കി നോക്കാം അതിൻ്റെ ക്വാളിറ്റി സംഭവമല്ലോ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു മെറ്റലാണെന്ന് തോന്നുന്നു, സ്റ്റീലൊന്നുമല്ല, സാധാ ക്വാളിറ്റി, ഒരു മീഡിയം ക്വാളിറ്റിയിലെ ഒരു ട്രൈപോഡ്. ഇത് നമുക്ക് എത്ര സൈസ് ഉള്ള നോക്കാം ഫസ്റ്റ്. ഇതിന്റെ സൈസ് പറഞ്ഞാല് ഇത്രയാണ് ഇതിന്റെ സൈസ് കേട്ടോ, അതിന്റെ എത്ര ആയിട്ടുണ്ട് സൈസിന്. അപ്പൊ കൊള്ള, അത്യാവശ്യം അടിപൊളി സാധനമാണ് ഇത്. നമുക്ക് ഇങ്ങനെ 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 ആക്കാനുള്ള സാധനം. അപ്പൊ ട്രൈപോഡിന്റെ വിശേഷങ്ങൾ ഇത്രയാണ്. നമുക്ക് ട്രൈപോഡ് ഒന്ന് മടക്കി വെച്ചിട്ട് ബാക്കി സംഭവങ്ങൾ അൺബോക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത സാധനം അൺബോക്സ് ചെയ്യാം. ഞാനൊന്ന് സ്ഥലം ഒന്ന് മാറിയിട്ട്, അവിടെ ഭയങ്കര സൗണ്ട്, ഞാൻ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി. അപ്പൊ ഇത് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ, നമുക്ക് ക്യാമറൻ്റെ കൂടെ രണ്ട് ട്രൈപോഡ് ഇട്ടിട്ടുണ്ട്, ഒരു മിനി ട്രൈപോഡും ഒരു മറ്റേ സ്റ്റാൻഡേർഡ് ട്രൈപോഡും. അപ്പൊ ഇത് നമുക്ക് ഗോപ്രോയിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ട്രൈപോഡാണ് കേട്ടോ. ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബേക്കിലുണ്ടോ, ഇവിടെ ഒരു ഗോപ്രോ മൗണ്ട് ചെയ്യേണ്ട ഒരു ഇതുണ്ട്, കണക്ടർ ഉണ്ട്. ഇവിടെ നമ്മളെ ക്യാമറ മൗണ്ട് ചെയ്യണ്ട്. അപ്പൊ ഇത് നമ്മൾ വ്ളോഗിങ്ങിന് പറ്റിയൊരു ട്രൈപോഡാണ്, മിനി ട്രൈപോഡ്. അപ്പോ മാൻഫ്രോട്ടോ പറഞ്ഞൊരു കമ്പനീന്റെ ഒരു ട്രൈപോഡാണ്. അപ്പൊ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം, ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി സംഭവം എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ട്രൈപോഡ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ. ഓപ്പൺ ആക്കി നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇതെന്ന് പറഞ്ഞാല് 360 degree ആണ്. ഈ ബട്ടൺ എന്താ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതൊരു ബട്ടൺ കാണിക്കുന്നുണ്ട്, ഇത് മെയിനായിട്ട് ഗോപ്രോന്റെ ആണ്. പിന്നെ അത് ക്യാമറ ഗോപ്രോ ഡി എസ് എൽ ആർ ഐഫോണ് കാര്യങ്ങൾ ഫോണിന് മൗണ്ട് ചെയ്യാനും പറ്റൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നോക്കാം, ഇത് സംഭവം എങ്ങനെയുണ്ട് നോക്കാം. ഗൈസ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്. ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ പറയുന്ന കേട്ടാ, സംഭവം നല്ല നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ. ഡിസൈൻഡ് ഇൻ ഇറ്റലി എന്നല്ല എഴുതിയിട്ടുണ്ട്. നല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ സൗണ്ട്? ഇതാ നമുക്കൊരു ഗാന്ധത്തിൻ്റെ ഒരു ഫീൽ കിട്ടുന്നു, ഗാന്ധത്തിൻ്റെ ഒരു മെറ്റലില്ലേ, ആ ഒരു ബോഡീൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അതായത് ഇത് പ്രസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ തിരിക്കേണ്ടത് കേട്ടോ. അതാണ് ഈ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ, 360 degree ആയിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇത് പ്രസ് ചെയ്തില്ലെങ്കിൽ അനക്കാൻ പറ്റൂല, പ്രസ് ചെയ്തെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെയും വെക്കാം. ഇവിടെ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്, റബ്ബർ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് ക്യാമറ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നീട് നല്ലൊരു ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ട്, മോസ്ക അതിൻ്റെ ഇത് ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ട്രൈപോഡ്. നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ടാ പവർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ഉണ്ട്, നമ്മളെ ഗോപ്രോ മൗണ്ട് ചെയ്യേണ്ട സാധനം കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ ഇതാ ഈട് ഇങ്ങനെ ഇതുണ്ടോ, ഇത് ഇങ്ങനെ തിരിച്ചു കൊടുത്താണ് ഗോപ്രോ ഇവിടെ ഫിറ്റ് ചെയ്താൽ ഇങ്ങനെ നിൽക്കും. അപ്പം പിന്നെ നമുക്ക് ക്യാമറ വഴി ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നുണ്ടോ. നല്ല ഇതിൻ്റെ അപ്പുറം കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. രണ്ട് ട്രൈപോഡ് ഇട്ടിട്ട് അപ്പോൾ രണ്ടാമത് ട്രൈപോഡാണിത്. ഓക്കെ, നമുക്ക് ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അട്ടിപ്പൊളിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല നല്ല ഉപകാരം, ബ്ലോഗേഴ്സിന് നല്ല ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അടിപൊളി ബ്രാൻഡായ പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, റോഡിൻ്റെ മൈക്ക് കണ്ടോ, അടിപൊളി ലൈറ്റ് വെയിറ്റ്, നോ ബാറ്ററി, 2 വർഷത്തെ വാറണ്ടി എന്നല്ല എഴുതിയിട്ടുണ്ട് എന്നറിയില്ല. ഇതെങ്ങനെയാണ് മൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ കണ്ടോ. അപ്പോൾ നമുക്കിത് ഇത് അൺബോക്സ് ചെയ്ത് കാണാനൊന്നുമില്ല, നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കാണാം, എന്നാലും ഒന്ന് കാണാമല്ലേ. ഓക്കെ, മൈക്ക് അൺബോക്സ്.
Yes guys, road in the mic. That's our road in the mic. Adibolir brand is our YouTubers who make in the branding good. Sponge type. നമുക്ക് മൗണ്ടൈൻ്റെ എങ്ങനെയാണെന്നുള്ള കാണിച്ചുതരാം, മൗണ്ടൈസേഷൻ കാണിച്ചുതരാം. അപ്പോൾ ക്യാമറേൻ്റെ മുകളിൽ നല്ലൊരു മൈക്കാണ് കേട്ടോ, ഇതാ വലിയൊരു മൈക്കാണ് റോഡിൻ്റെ. നല്ലൊരു ലുക്കും കിട്ടും. ഇവിടെ ഒരു കണക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്, പുല്ല്. ഇത് കണക്ട് ചെയ്യേണ്ട ഒരു കേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു മാനുവൽ, യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട, അറിയാലോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഇതില്ല പോരാ കണ്ടാ, ഇല്ല ക്വാളിറ്റി ഇല്ല, എന്നാലും അത്യാവശ്യം മൈക്കിന് വേണ്ട ക്വാളിറ്റി എല്ലാം ഉണ്ട്, അത്ര മതി. ഓക്കെ, മൈക്ക് നമുക്ക് റഫ് യൂസിങ് ഇല്ലല്ലോ, മൈക്ക് അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം, നമുക്ക് ജസ്റ്റ് അടുത്ത സാധനം എടുക്കാം. ഓക്കെ ഗൈസ്, അടുത്തെന്ന് പറഞ്ഞതാ 128 GB ഒരു മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട്. 100 MB/s ആട്ടോ സ്പീഡ്. അപ്പോൾ ഇതിൽ നമുക്ക് 4K എടുക്കാൻ പറ്റും. നമുക്ക് ബാഗിൻ്റെ ഉള്ളിലൊരു മെമ്മറി കാർഡും കൂടി കിട്ടുന്നുണ്ട്, 16 GB/s ഒരു മെമ്മറി കാർഡും കൂടി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഫുൾ എച്ച് ഡി വീഡിയോയിൽ എടുക്കാൻ പറ്റും. പിന്നെ സാധാരണ ഒരു മെമ്മറി കാർഡാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് പറഞ്ഞാൽ നമ്മളെ മാസ സാധനം, നമ്മളെ ക്യാമറ അൺബോക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ അടുത്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ലാസ്റ്റത്തെ പ്രൊഡക്റ്റായ എങ്ങനെ ഇരിക്കുന്നുണ്ടോ, പുല്ലായുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കാനോൺ M15 അൺബോക്സ് ചെയ്യാതിന് മുമ്പ് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മാഷാല്ലാ, എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ 1K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കുറേ ആൾ ചോദിക്കുന്നുണ്ട്, 1K വീഡിയോ സ്പെഷ്യൽ വീഡിയോ അവിടെ. അപ്പോൾ അതെന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ഡിലേ ആയിപ്പോയി, ഈ സാധനങ്ങളെല്ലാം കിട്ടാൻ കുറച്ച് പോയി. അപ്പോൾ പിന്നെ വ്ളോഗ് ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങൾ തപ്പിപ്പിടിക്കുന്നുണ്ടായി, അതിനുള്ള കുറച്ച് സമയം ഇങ്ങനെ പോയി. പിന്നെ ഉമ്മ നല്ല അടിപൊളി ഒരു കേക്ക് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഉമ്മ അല്ല, റേഷ്ഞയല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റേ എൻ്റെ ബുള്ളറ്റിൻ്റെ എല്ലാം കേക്ക് ഉണ്ടാക്കി തന്നിനാ, അവർ നല്ലൊരു കേക്ക് ഉമ്മക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1K സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ ഞാൻ ഉമ്മ അവിടെ നിന്ന് മുറിക്കും. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇടുന്ന അയച്ചുതരും. അപ്പോൾ ഇൻഷാല്ലാ ഈടുന്നൊരു ചെറിയൊരു കേക്ക് മുറിക്കണമെന്നുണ്ട്. അപ്പോൾ കേക്ക് മുറിച്ചിട്ട് അടുത്ത വീഡിയോ, ഇവിടുത്തെ വീഡിയോ ഞാൻ കണക്ട് ആക്കിയിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ക്യാമറ ഇതാ, ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി, ഒരു 5-6 മാസം എന്തായാലും ആയി, 6 മാസമല്ല, ഇനി കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനി ഈ ക്യാമറയും കൊണ്ടായിരിക്കും എൻ്റെ ബ്ലോഗെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അടിപൊളി ബ്ലോഗ് ഇനി വരുന്നുണ്ടാവും ഇൻഷാല്ലാ. പഠിച്ചോ വിദ്യൂട്ടിയാണ്, നല്ല അടിപൊളി ബ്ലോഗിന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് എത്തിക്കും. പിന്നെ നമ്മളെ കാനോൺ M15 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അൺബോക്സിങ് കാണാം നിങ്ങൾക്ക്. പിന്നെ ഞാനെൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാമറ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നും ആയിരിക്കില്ല ഞാൻ, ക്യാമറേൻ്റെ സ്പെഷ്യലിസ്റ്റ് ഒന്നല്ല. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് സ്പെഷ്യൽ സംഭവമുണ്ട്, ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം, 4K ആണ്, ടിൽറ്റ് ചെയ്യുന്ന സ്ക്രീനാണ്, ടച്ചാണ്, വൈഫൈ NFC ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും, ഡുവൽ പിക്സൽ AF ഉണ്ട്, 24.1 MP ആണ്. അപ്പോൾ കാനോൺ M15. പിന്നെ ഈ ബ്ലൂടൂത്ത് വൈഫൈ NFC എന്ന് പറയുന്ന സംഭവം നമ്മളെ മൊബൈലിലൊരു ആപ്പ് ഡൗൺലോഡ് ആക്കണം, കാനോൺ ക്യാമറ കണക്റ്റാണ്, അങ്ങനെ എന്തൊരു ആപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ക്യാമറയിൽ കണക്റ്റ്, ആ ആപ്പിൽ ഈ NFC ബ്ലൂടൂത്തോ വൈഫൈയോ ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ചിപ്പ് എടുത്ത് ഫോണിൽ കുത്തി കോപ്പി പേസ്റ്റ് ആക്കണം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഡയറക്റ്റിൽ കണക്ട് ചെയ്തെങ്കിൽ നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കുന്ന സംഭവം നമ്മൾ ഫോണിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ആ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ആപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഗാലറിയിലേക്ക്. അപ്പോൾ ഈസിയാണ് സംഭവം. അപ്പോൾ
ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്ന ക്യാമറ നിങ്ങൾക്കും കൂടി കാണിച്ചു തരണമെന്ന്, നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണമല്ലോ, നമ്മളെ യൂട്യൂബ് ഫാമിലി ആകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ എന്ത് പറയാനില്ല, ഇനി നമുക്ക് ഈ ഇതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഇതിനുള്ളിൽ നമുക്കൊരു 16 GB അൾട്രാ എസ് ഡി കാർഡ് കിട്ടുന്നുണ്ട്, പിന്നെ ഒരു കേസ്, ഒരു ബാഗ് കിട്ടുന്നുണ്ട്, പിന്നെ മുമ്പത്തെ സാധനങ്ങളെല്ലാം കണ്ടില്ലേ നിങ്ങൾ, ഒരു ബ്ലോഗറിന് എന്തെല്ലാം വേണോ ആ സാധനങ്ങളൊക്കെ ഈ ക്യാമറേൻ്റെ കൂടെ കാനോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, കാനോൺ M15 അൺബോക്സിങ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറ, നമുക്ക് തുറക്കാമല്ലേ. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നല്ല അടിപൊളി കേസ് കാണുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കേസ് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ ബാഗ്. ഇത് ഓപ്പൺ ആക്കി നോക്കാം, ഉള്ളിൽ സൗകര്യം ഉണ്ടോ ഇല്ലേ. ഓഫ് കോഴ്സ് സൗകര്യം ഉണ്ടാവും, നമുക്ക് ക്യാമറ ഇടേണ്ടതല്ലേ. ഓക്കെ, ഇതിനുള്ളിൽ കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്, നമ്മളെ തൂക്കിയിട്ട് കൊണ്ടുപോകേണ്ടി ക്യാമറേൻ്റെ. പിന്നെ ക്യാമറേൻ്റെ അല്ല ഇത്, ബാഗിൻ്റെ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനുള്ളിൽ മെമ്മറി കാർഡിൻ്റെ ഇടയ്ക്ക് കട്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതാ, ഇത്രയാണ് ബാഗിൻ്റെ ഉള്ളിലുള്ളത്, മെമ്മറി കാർഡ് ക്യാമറേൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇതാ, നല്ലൊരു ക്വാളിറ്റിയിൽ ബാഗിലാണ് തന്നിട്ടുള്ളത്, നല്ല സെക്യൂരിറ്റി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഇത് കവർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, സ്ട്രാപ്പ് ഒരു ഇവിടെ ഒരു ഇതുണ്ട്, നമുക്ക് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ബാഗ്, സാധാരണ ഒരു ബാഗ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ ക്യാമറ എടുത്തിട്ട് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ക്യാമറ. അപ്പോൾ ക്യാമറ നമുക്ക് ഓപ്പൺ ആക്കാം. ആ, അതെ, ഫസ്റ്റ് തന്നെ നമ്മളെ മെമ്മറി കാർഡ്, 16 GB ഒരു മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ഒരു 128 കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 48 MB/s കേട്ടോ, 100 MB/s 4K എടുക്കേണ്ടത്. ഇത് 4K എടുക്കാൻ പറ്റില്ല, ക്യാമറ ചൂടായി പോകും 4K എടുത്തു കഴിഞ്ഞാൽ. ആ, അപ്പോൾ ഇതാ ഒരു മെമ്മറി കാർഡ് കിട്ടിയിരുന്നത്, കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം സാധാരണ ഒരു മെമ്മറി കാർഡ്. പിന്നെ നമുക്ക് വാറണ്ടി കാർഡ്, 1 year വാറണ്ടി കാർഡ് കിട്ടിയിട്ടുണ്ട്. വാറണ്ടി കാർഡ് ഒന്ന് മാറ്റി വെക്കാം, അത് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാറണ്ടി കിട്ടില്ല. പിന്നെ നമുക്ക് വലിയൊരു ബുക്ക്ലെറ്റ്, ആ ലോറി പോകുന്നു കേട്ടോ. ഇത് കോംപ്ലിമെൻ്ററി ഫോട്ടോഗ്രാഫി കോഴ്സ്, അത് കോഴ്സിൻ്റെ എന്തോ സംഭവം കേട്ടോ, കാനോണിൻ്റെ അക്കാദമി, കാനോൺ അക്കാദമി കോഴ്സിൻ്റെ, കോഴ്സ് പഠിക്കണമെങ്കിൽ എന്തോ ഫില്ല് ചെയ്ത് കൊടുക്കണ്ട, അങ്ങനെ എന്തോ ആണ്. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ, ഇത് നമുക്ക് ആവശ്യമുണ്ടോ കേട്ടോ. ക്യാമറേനെ കുറിച്ചിട്ട് കുറേ ഉണ്ട്, ഇത് ഇഷ്ടംപോലെ ഉണ്ട്, മാറ്റി വെക്കുക, ഇത് ആവശ്യമുള്ള കേട്ടോ. പിന്നെ നമുക്ക് ചാർജിങ് കേബിള്, ചാർജിങ് കേബിൾ ഇട്ടിട്ടുണ്ട്. ആ, അടിപൊളി, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, കാനോണ്ടായിരിക്കുമല്ലോ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ എന്നൊരു. ഓക്കെ, ചാർജിങ് കേബിൾ ഇട്ടിട്ടുണ്ട്, മാറ്റി വെക്കാം. പിന്നെ നമ്മളെ, നമുക്കൊരു ഇതാ, നമ്മളെ എന്ത് പറയല്, സ്ട്രാപ്പില്ലേ, ക്യാമറ സ്ട്രാപ്പ്, ഇയോസ് കാനോൺ ഇയോസ് M15 ഒരു ക്യാമറ സ്ട്രാപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി ഉണ്ട്, കം ഓൺ ബാറ്ററി കമ്മിങ്. ആ, ഒരു ബാറ്ററി ഇത്, ഞാൻ റൂമിൽ നിന്ന് അൺബോക്സ് ചെയ്യാത്തതെന്ന് വെച്ചെങ്കിൽ റൂമിൽ ലൈറ്റ് കുറവാണ്, അപ്പോൾ പുറത്തുനിന്നാകുമ്പോൾ നമുക്ക് കാറ്റും പൊളിച്ചാലും കൊണ്ട് പ്രകൃതി ആസ്വദിച്ച് കൂടുതലൊന്നും പറഞ്ഞ് വിറപ്പിക്കുന്നില്ല. അപ്പോൾ അതേപോലെ നമ്മളൊരു ബാറ്ററി ഉണ്ട്, ലിഥിയം ബാറ്ററിയാണ് കാനോൺ. അപ്പോൾ അതും നമുക്ക് മാറ്റി വെക്കാം, നമുക്കത് ഓഫണാക്കി ഓൺ ആക്കി നോക്കാം. ക്യാമറയിൽ ചാർജ്, ബാറ്ററിയിൽ ചാർജ് ഇല്ലെങ്കിൽ എല്ലാം കോൾ ഔട്ടായിപ്പോൾ. ഇതെന്താണ് നോക്കാലോ, ഇതെന്ത് സംഭവം, ഇത് നമ്മളെ ലെൻസാവാൻ, ആ ഇത് നമ്മളെ ലെൻസാണ് ഇതിൻ്റെ. ഓക്കെ, ഇത് നമ്മളെ ലെൻസാണ്, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ക്യാമറ നോക്കിയിട്ട് ക്യാമറേൻ്റെ കൂടെ ക്യാമറയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇതെന്താ, ആ ഇത് നമ്മളെ
ഇതാണ് ബാറ്റ് ചാർജറാണ് ഇതിൻ്റെ ചാർജർ. ഓക്കെ, ഇവിടെ ചാർജർ ഈ ബാറ്ററിയുടെ കണക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കേബിൾ നേരത്തെ കാണിച്ച കേബിളിട്ട് കണക്ട് ചെയ്തിട്ട് ചാർജ് കയറ്റാൻ പറ്റും. അപ്പോൾ ഒരു ബാറ്ററിയും കൂടി എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. കുറേ ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയും കൊണ്ട് പറ്റില്ല. ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഇവിടെ കത്തും, ചാർജ് ഫുള്ളായ ഇവിടെ കത്തും കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ വെറുതെ ജസ്റ്റ് പറയുന്ന കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ക്യാമറ അൺബോക്സിങ്, ക്യാമറ നമ്മളെ കാനോൺ M15 അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ്. ഓ പോണെങ്കിൽ ഓക്കെ. ഓ മാഷാല്ലാ മാഷാല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഫസ്റ്റ് ടൈം മാഷാല്ലാ, അടിപൊളി മോനെ, ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല എൻ്റെ മോനെ. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഊഫ് എൻ്റെ മോനെ, പിടിക്കുമ്പോനൊരു എന്തോ ഒരു സുഖം. ഇതിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഫോണിനെങ്ങാട്ടി ചെറുതാണ്, എൻ്റെ കൈ കണ്ടതാ കണ്ടാ കണ്ടാ, നമ്മളൊക്കെ വീഡിയോൻ്റെ ഒരു ബട്ടണാണെന്ന്, ഫോട്ടോ എടുക്കേണ്ട ബട്ടണാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും, ഇത് അറിയാത്തവർക്ക് പറയുന്ന കേട്ടാ, അങ്ങക്കും വലിയ അറിയൊന്നുമില്ല. പിന്നെ നമുക്കിതാ ഇതിൻ്റെ ഇത് സ്ക്രീൻ ടിൽറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടാ ഇത് നമുക്കിങ്ങനെ നമ്മളെ കണ്ണ് നമ്മളെ തന്നെ കണ്ടിട്ട് നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓണാക്കി കാണിച്ചതാ. ഇതിനെ കുറിച്ചിട്ട് ഞാൻ ചെറുങ്ങനെ ഒന്ന് പഠിക്കണം. എന്നാലും ഞാൻ കണ്ടിരുന്ന് യൂട്യൂബിലെല്ലാം കണ്ടിന്, ഇതിനെ കുറിച്ചിട്ട് കുറച്ച് നോക്കിയിട്ടുണ്ടായിന്. നമുക്ക് ലെൻസ് കണക്ട് ചെയ്യൽ എങ്ങനെയാണ് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ബാറ്ററി ഇടണ്ടാന്ന് കേട്ടോ, ബാറ്ററിയും മെമ്മറി കാർഡിൻ്റെ സോൾട്ടും ഇവിടെയാണ് കേട്ടോ. സോൾട്ട് അല്ല സ്ലോട്ട്, ആ ഇവിടെ ബാറ്ററിയും ഇവിടെ മെമ്മറി കാർഡും. ഓക്കെ, അത് എടുക്കട്ടെ. പിന്നെ നമ്മുടെ ലെൻസിൻ്റെ, പിന്നെ ഇത് മൈക്ക് കണക്ട് ചെയ്യേണ്ടേട്ടാ. മൈക്ക് നേരിട്ട് ഇതാണ് ഇപ്പോൾ ക്യാമറയിലേക്ക് മാറിയത്, ഫോക്കസ് ആവുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഇത് മൈക്കിൻ്റെ പോയിൻ്റാണ് ആണോ, മൈക്കിൻ്റെ പോയിൻ്റ്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്നത് ഇത് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒള്ളി നമുക്ക് ഇല്ല നോക്കാം. ഇത് മിററർലെസ് ആണ് കേട്ടോ ക്യാമറ. ഇത് നമുക്ക് മൈക്ക് മൗണ്ട് ചെയ്യുന്ന സംഭവമാണ്, നമുക്കിത് കാണിച്ചാൽ വയ്യേ. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് എന്ത് കാണിക്കാനുള്ളത്, ആ HDMI കണക്ട് ചെയ്യേണ്ട സംഭവമാണ്. ഒരു HDMIൻ്റെ പോർട്ടും ഉണ്ട്, ഒരു ചാർജിങ് പോർട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി സൂപ്പർ. ഇവിടെ റബ്ബർ ടൈപ്പാണ് വന്നിട്ടുള്ളത്, നല്ലൊരു നല്ലൊരു മെറ്റീരിയലാണ്, നല്ല അടിപൊളി, നല്ല കൈക്ക് ഒതുങ്ങുന്ന ഒരു ക്യാമറയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ ഈ ക്യാമറ എല്ലാവർക്കും വാങ്ങാൻ, ബ്ലോഗിങ്ങിന് ബെസ്റ്റ് ക്യാമറയാണ്. ഞാൻ ഇതിൻ്റെ ലെൻസ് ഒന്നിട്ട് കാണിച്ചുതരാം. ഓക്കെ, ലെൻസ് ഇട്ടിട്ട് നമുക്ക് ലെൻസ് ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ലെൻസ് ഇതാ, ഇതിൻ്റെ ലെൻസാണിത്, ലെൻസ് കമോൺ. ആ അതാ കുഞ്ഞ് ലെൻസാണ്. ആ അയ്യ അടിപൊളി, നല്ലൊരു ലെൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് അറിയില്ല കേട്ടോ അധികം, ഞാൻ അറിയുന്ന പോലെ ഇതാ കണ്ടാ, മിററർലെസ് ആണ് കേട്ടോ, അതാ കണ്ടാ, മിററർലെസ് അല്ലാത്ത ക്യാമറയിൽ ഈ ടൈപ്പ് ആയിരിക്കില്ല. നമുക്കിത് ഇത് ഫസ്റ്റ് എടുക്കണം, ഈ ഭാഗത്താണ്. ഇത് ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ആ ഉണ്ടാ, അത്രയല്ലേ പണി, ഏ ഞാൻ പഠിച്ചേ. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ ഓവറോൾ ലുക്ക്, ഓവറോൾ ലുക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ബാറ്ററി ഇട്ടിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാം, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും എല്ലാം, ഫോക്കസ് ക്വാളിറ്റി എല്ലാം നമുക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ ഒന്ന് കണ്ടിട്ട് വാ. ഒരു ബാറ്ററി ഓണാക്കാം, അല്ല ബാറ്ററി ഇട്ടിട്ട് ഓണാക്കി നോക്കാം.
മെമ്മറി കാർഡ് ഇടണം. ഓക്കെ, നമ്മൾ ബാറ്ററി ഫസ്റ്റ് ടൈം ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിറച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ മെമ്മറി കാർഡും കൂടി ഇടാം. അപ്പോൾ ഇതാണ് എൻ്റെ മെമ്മറി കാർഡ്. മെമ്മറി കാർഡ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, നമുക്ക് മെമ്മറി കാർഡിലേക്ക് ഇട്ട് കൊടുക്കാം. മെമ്മറി കാർഡ് ഇങ്ങനെയല്ല ഇടണ്ടേ. യെസ്, മെമ്മറി കാർഡ് ഇട്ട് അത് അടച്ചു കൊടുക്കാം അല്ലേ. ഓക്കെ, നമ്മളെ ക്യാമറയുടെ നമുക്ക് ഓണാക്കി നോക്കാം. ഇവിടെ ഒരു ബട്ടണാണ് കേട്ടോ. യെസ്, ചാർജില്ല. അപ്പോൾ നമുക്ക് ചാർജ് കയറ്റിയതിന് ശേഷം നമുക്ക് ഓക്കെ നമുക്ക് കാണാം. ചാർജ് കയറ്റിയിട്ട് നമുക്ക് എല്ലാ സെറ്റപ്പ് എല്ലാം നമുക്ക് ഇനി എന്തായാലും ഇടുന്ന് പറ്റൂല, നമുക്ക് റൂമെന്ന് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് വീഡിയോ ഒക്കെ നല്ല ലെങ്ത് കൂടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നാളെ ഇൻഷാല്ലാ ഇതിൻ്റെ വീഡിയോൻ്റെ ക്ലാരിറ്റിയും സംഭവമെല്ലാം ഇൻഷാല്ലാ നാളെ ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല ഈ M15 ക്ലാരിറ്റി ചെക്കിങ്ങും സ്റ്റെബിലൈസേഷനും പിന്നെ കുറച്ച് ഫോട്ടോസ്, ക്ലാരിറ്റി ഫോട്ടോ റിവ്യൂ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പം ഇവിടെ വന്നത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ ഇതാണ്ടാ, അതാ ക്യാമറയും കാര്യങ്ങളും ഇതാ കൊടുത്തു, ഇതാടാ അവിടെ ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇവിടെ ഇങ്ങോട്ട് വന്നത്. നല്ല സൺസെറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നാളത്തെ വീഡിയോയിൽ ഇത് കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്ലീസ് കാണണം. എന്തായാലും ഞാൻ നാളെ ഇൻഷാല്ലാ ഇടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നാളത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാത്തിനും വ്ളോഗ് സൈനിങ് ഔട്ട്.